Hi friends, I'm from Favored 5. നമ്മളെല്ലാവരും 2021 വരവിനായിട്ട് ഇങ്ങനെ പ്രതീക്ഷയോടെ ഇരിക്കും. 2020 പാൻഡമിക് നമ്മളെ ഒക്കെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാവരെയും അഫക്റ്റ് ചെയ്തു. ഡയറക്റ്റ്ലി വൈറസ് കാരണം നമുക്ക് അസുഖം വന്ന് കാണത്തില്ല, പക്ഷെ മെൻ്റലി നമ്മൾ എത്രമാത്രം ഡെസ്പായി. പലപ്പോഴും മെൻ്റൽ ഹെൽത്താണ് നമ്മുടേത് കൂടുതൽ എഫക്റ്റ് ആയതെന്നാണ് എനിക്ക് തോന്നിയത്. ഇപ്പം നമ്മൾ 2021 വളരെ പ്രതീക്ഷയോടാണ് നമ്മൾ നിൽക്കുന്നത്. പല നെഗറ്റീവ് ന്യൂസുകളും വരുന്നുണ്ടെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം, ദൈവം നമുക്ക് എന്തോ വലിയ കാര്യങ്ങൾ ചെയ്തു തരുവാൻ നമ്മളെ ഒരുക്കുന്നു. അതിനുള്ള പ്രിപ്പറേഷനിലായിരുന്നു കഴിഞ്ഞ ഒരു വർഷം. 2021 ദൈവം നമുക്ക് വൻ കാര്യങ്ങൾ ചെയ്തു തരും എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് 2021 സ്വീകരിക്കാം. അപ്പം അതിനുള്ള പ്രിപ്പറേഷൻസിലായിരിക്കും നമ്മളെല്ലാവരും നമ്മുടെ വീടുകളിൽ, അല്ലേ? പലരും വീട് റിനോവേറ്റ് ചെയ്യുന്നു, ഡീപ് ക്ലീനിങ് നടത്തുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ ഇന്ന് കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. ഞാൻ 2019 മേടിച്ച പ്ലാനർ, അത് കഴിഞ്ഞ് 2020 ഇതുപോലത്തെ പ്ലാനർ യൂസ് ചെയ്തു. അത് കഴിഞ്ഞ് ഇതാണ് ഞാൻ 2019 മേടിച്ച പ്ലാനർ, അത് കഴിഞ്ഞ് 2020 ഇതുപോലത്തെ പ്ലാനർ യൂസ് ചെയ്തു. അത് കഴിഞ്ഞ് മേടിച്ചതാണ് 2021 ഈ സ്പൈറൽ നോട്ട്ബുക്ക്. ഇതാണ് ഞാൻ 2020 പ്ലാനർ പ്രിപ്പയർ ചെയ്യാൻ മേടിച്ച സ്പൈറൽ നോട്ട്ബുക്ക്. ഇത് നമുക്ക് ഈസിലി നമ്മുടെ സ്റ്റേഷനറി ഷോപ്പുകളിൽ കിട്ടുന്ന ഒരു സിമ്പിൾ സ്പൈറൽ നോട്ട്ബുക്കാണ്. ബ്ലാങ്ക് നോട്ട്ബുക്കാണ് ഇതുപോലത്തെ ബ്ലാങ്ക് നോട്ട്. അതിന് ഞാനെങ്ങനെ 2021 ഒരു പ്ലാനർ ഉണ്ടാക്കിയെന്നാണ് കാണിക്കുന്നത്. ആദ്യം തന്നെ ഫസ്റ്റ് പേജ് നമ്മുടെ ബിഗിനിങ് മന്തിൻ്റെ പേരും ഡേറ്റും നമ്മുടെ ഒരു വേർഡ് ഓഫ് ദി ഡേ, വേർഡ് ഓഫ് ദി മന്തായിട്ടോ അല്ലെ വേർഡ് ഓഫ് ദ ഇയറായിട്ടോ എന്തെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്നെങ്കിൽ അങ്ങനൊരു മോട്ടിവേഷണൽ കാര്യം നമുക്കവിടെ സ്റ്റിക്ക് ചെയ്ത് വെക്കുകയോ എഴുതുകയോ ചെയ്യാം. അടുത്ത പേജിലായിട്ട് സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞാണ് ഞാൻ അതിന് കൊടുത്തിരിക്കുന്നത്. എന്താണ് നമുക്ക് ഓരോ ദിവസം തോന്നുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പേജ് എന്നാണ് മെയിൻലി ഞാൻ അതിൽ ഉദ്ദേശിക്കുന്നത്. എന്തോ ആണ് അന്ന് ദൈവം നമുക്ക് സ്പെഷ്യലായിട്ട് ചെയ്തത്, അല്ലെ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ദൈവം നമുക്കായിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം ഓർമ്മ വരുന്നെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കാം. അപ്പം ഇത് നമുക്ക് പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും ദൈവത്തോട് നന്ദി പറയാനിരിക്കുമ്പോഴും ഒക്കെ യൂസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. എത്ര എത്ര കാര്യങ്ങളാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കുന്നത്. ഒരു മിനിറ്റ് നമ്മൾ ഒരു കാര്യത്തിന് സ്തോത്രം പറയാനിരുന്നാൽ 31 കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ദൈവത്തോട് നന്ദി പറയാൻ കാണും. 31 മിനിറ്റ് പ്രാർത്ഥിക്കാനുള്ള വിഷയങ്ങൾ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കാണും. അടുത്ത പേജായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് എൻ്റെ റൊട്ടീൻസ് എഴുതി വെക്കാനാണ്. ഒരു ടൈം ബ്ലോക്കായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. രാവിലെ 5 എഴുന്നേറ്റ് 9 വരെയുള്ള എൻ്റെ റൊട്ടീൻ. 9 കഴിഞ്ഞ് കഴിയുമ്പോൾ, അതായത് ഏകദേശം ഒരു 10 എൻ്റെ ബാറ്ററി ഓഫ് ആവും. പിന്നെ എനിക്ക് എങ്ങനെയും ഉറങ്ങണം എന്നൊരാഗ്രഹം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 5 to 9 എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യമാണ് റൊട്ടീനായിട്ട് ഞാനിതിവിടെ എഴുതിയിരിക്കുന്നത്. അടുത്ത കോളം ബൈബിൾ റീഡിങ്. നമ്മൾക്ക് ഏകദേശം 17 നമ്മൾ ഉണർന്നിരിക്കും. അതിൽ ഓരോ മണിക്കൂറും ഒരു 5 വെച്ച് ബൈബിൾ വായിക്കാൻ നോക്കിയാൽ തന്നെ 15 കൂടുതൽ നമുക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ അത് ശ്രമിക്കാനാണ് ഞാൻ ഈ വർഷം ആഗ്രഹിക്കുന്നത്. എൻ്റെ ഒരു ഗോളാണ് ഒരു ദിവസം 10 വെച്ച് വായിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അത് ട്രാക്ക് ചെയ്യാനും ഏതായിരുന്നു വായിക്കേണ്ടതെന്ന് എഴുതി വെക്കാനും ഒരു ചെറിയൊരു ഗോൾ. അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആക്ടിവിറ്റി, അതായത്
രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് 1 മണിക്കൂർ ബൈബിൾ വായിക്കണം. പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ സമയം, ലഞ്ച് ഉണ്ടാക്കുന്ന സമയം, എൻ്റെ റിലാക്സ് ചെയ്യേണ്ട സമയം, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട സമയം, അതുപോലെ തന്നെ എൻ്റെ മെയിൻ റുട്ടീൻ എന്തോ ആണ് ആ സമയത്ത്, അത് എഴുതി വച്ചിരിക്കുന്നതാണ് തേർഡ് കോളം. ഫോർത്ത് കോളം കുഞ്ഞുങ്ങളോടൊപ്പം ചെയ്യേണ്ട ആക്ടിവിറ്റി എന്തുവാണ് ആ സമയത്ത്. പിന്നെ അഞ്ചാമത്തെ കോളം അർജൻറ്റായിട്ട് എനിക്ക് ചെയ്യേണ്ട ഒരു ഡീപ്പ് ക്ലീനിങ് ഐറ്റം ആയി അവിടെ എഴുതും. അപ്പോൾ അത് ഏത് സമയത്താണ് ബെസ്റ്റായിട്ടുള്ളത് ആ സമയം നോക്കി എഴുതാൻ വേണ്ടിയാണ് അത് ബ്ലാങ്കായിട്ട് വിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ബ്ലാങ്കായിട്ട് കിടക്കുന്ന സ്ഥലത്തെല്ലാം ഞാൻ പെൻസിൽ വെച്ചായിരിക്കും എഴുതുന്നത്. ആ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റബ്ബ് ചെയ്ത് കളയും. അപ്പം അടുത്തൊരു 31 ദിവസത്തേക്ക് യൂസ് ചെയ്തക്കവണ്ണമാണ് ഈ ടൈം ബ്ലോക്ക് യൂസ് ചെയ്യുന്നത്. ഈ ടൈം ബ്ലോക്കിൻ്റെ താഴെയായിട്ടാണ് മീൽ പ്രെപ്പ്, അതായത് ആ ഒരു ദിവസത്തേക്കുള്ള BLD, അതായത് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ. അതെന്തുവാണ് തലേ ദിവസം തന്നെ ഞാൻ ഈ ഒരു പേജ് ഫില്ല് ചെയ്യും. അവിടെയും ഞാൻ പെൻസിൽ വെച്ചാണ് യൂസ് ചെയ്യുന്നത്, കാരണം അടുത്ത ദിവസത്തേക്ക് റബ്ബ് ചെയ്ത് പിന്നെ യൂസ് ചെയ്യും. അപ്പം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഫില്ലായി കഴിയുമ്പോൾ നമുക്കറിയാം ഇതിന് വേണ്ടിയ എന്ത് സാധനങ്ങളാണ് നമുക്ക് മേടിക്കേണ്ടത്. അപ്പം അതും ആ ഗ്രോസറി ലിസ്റ്റിൽ എഴുതുവാനും, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഏത് സമയത്ത് ഉണ്ടാക്കണം, ലഞ്ച് ഏത് സമയത്ത് ഉണ്ടാക്കണം, ഡിന്നർ എപ്പോൾ പ്രിപ്പയർ ചെയ്യണം, ഇതെല്ലാം നമുക്കൊരു കാൽക്കുലേഷൻ ഇപ്പുറത്തെ സൈഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ അതുള്ളത് പ്രീ പ്രിപ്പറേഷൻ, അതായത് അതിൻ്റെ നെക്സ്റ്റ് ഡേയിലേക്കുള്ള മെനു എന്താണെന്ന് ഞാനൊരു മെനു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് പുറകെ കാണിക്കുന്നതായിരിക്കും. അതും ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെപ്പം, അതായത് ഇപ്പം ദോശയ്ക്കാണ് അരിയും ഉഴുന്നും വെള്ളത്തിലിടണമെങ്കിൽ രാത്രി 9 മണിക്ക് അരയ്ക്കണമെങ്കിൽ അതിന് 4 മണിക്കൂർ മുമ്പേ കുതിർക്കാൻ വേണം വെക്കണം. അപ്പോൾ ഒരു 4 മണിക്ക് കുതിർക്കാൻ ഇടണം എന്ന് ഓർക്കാൻ വേണ്ടി ഞാൻ ആ പ്രീ പ്രെപ്പിൻ്റെ കോളത്തിൽ അത് എഴുതി വെക്കും. അടുത്ത ദിവസത്തെ 4 മണിക്കത്തേക്ക് അരിയും ഉഴുന്നും ഇട്ട് വെക്കണം എന്നുള്ളത് അവിടെ നിന്ന് നോട്ട് ചെയ്ത് വെക്കും. അതാണ് എൻ്റെ ടൈം ബ്ലോക്ക് സിസ്റ്റം. അടുത്ത എൻ്റെ പേജിൽ എഴുതിയിരിക്കുന്ന മീൽ പ്ലാൻ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അവിടെ മീൽ പ്രെപ്പിൻ്റെ അവിടെ എഴുതുന്ന ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ആൻഡ് ഡിന്നർ. അപ്പോൾ ഇതിൽ നിന്ന് നോക്കിയാണ് ഞാനത് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത്. അതായത് 1ാം തീയതി ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ദോശയായിരിക്കും. അപ്പം ദോശയ്ക്ക് ആവശ്യമുള്ള ചമ്മന്തിയും സാമ്പാറും ഞാൻ ഉണ്ടാക്കും. പിന്നെ നോൺ വെജായിട്ട് രാത്രി ഉച്ചക്കലത്തേക്കോ രാത്രിയിലത്തേക്കോ ബീഫ് കറിയും വെക്കും. അപ്പം അതിന് ആ ലിസ്റ്റിൽ ഗ്രോസറിയിൽ ബീഫ് മേടിക്കണമെങ്കിൽ ബീഫ് എഴുതി വെക്കും, അതിന് തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ തേങ്ങ എഴുതി വെക്കും. അങ്ങനെ നമുക്ക് ആ ലിസ്റ്റിൽ ഗ്രോസറിയും എഴുതാം, ഒപ്പം ഇത് പ്ലാനും ചെയ്യാം. അതിനാണ് മീൻ പ്ലാൻ. അപ്പം 1ാം തീയതി തൊട്ട് 31ാം തീയതി വരത്തേക്കുള്ള എന്നെ കൊണ്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഐറ്റംസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു പേജ് എന്ന് പറഞ്ഞാൽ ക്ലീനിങ് മസ്റ്റ്. അപ്പം പണ്ടേ ഉണ്ടാക്കിയ എൻ്റെ ഒരു ക്ലീനിങ് ചാർട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഇപ്പം ഇന്ന് എനിക്ക് ചെയ്യാൻ പറ്റാതെ പെൻഡിംഗ് ആയി കിടക്കുന്ന ജോലികൾ ഞാൻ ഇതിൽ ഇങ്ങനെ എഴുതിക്കും. അപ്പം എൻ്റെ മസ്റ്റ് ഡു ടാസ്ക് ഇത് അങ്ങോട്ട് ട്രാൻസ്ഫർ ആകും. അടുത്ത പേജ് എന്ന് പറഞ്ഞാൽ കിഡ്സ് ചോർ ചാർട്ട്. ഈ മാസം മുതൽ ഞാൻ കുഞ്ഞുങ്ങളെയും കൂടി ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി അവർക്ക് കൊടുത്തിരിക്കുന്ന ഓരോ അസൈൻമെൻറ്റ്, ഓരോ ദിവസവും ഒരാൾ തന്നെ എല്ലാ ദിവസവും ഒരു ജോലി ചെയ്യാനല്ല, എല്ലാവരും എല്ലാ ജോലിയും ചെയ്യാൻ വേണ്ടി ഓരോ ദിവസവും ഓരോരുത്തർക്കും ഓരോ ജോലിയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കോഡും എന്ത് ജോലിയാണ് അവർ ആ ഒരു ദിവസം ചെയ്യേണ്ടത് എന്ന് ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ് അവർക്ക് വേണ്ടി. അപ്പോൾ തമ്മിൽ അടിയില്ലാതെ ആ ജോലി ചെയ്തോളും. അല്ലെ ബെഡ് ശരിയാക്കാൻ പറഞ്ഞ ഇന്നലെ ഞാനല്ലേ ബെഡ് ശരിയാക്കി ഇന്ന് നീ ചെയ്യുക എന്ന് പറഞ്ഞുള്ള അടി ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനൊരു ചാർട്ടുണ്ടാക്കി. അടുത്തത് ഒരു ഫൈനാൻസ് ചാർട്ട്, അതായത് എത്രമാത്രം ക്യാഷ് നമ്മുടെ കയ്യിൽ വരുന്നു, അതിൽ നിന്ന് ടൈത്തായിട്ട് അതായത് ദൈവത്തിന് കൊടുക്കാനായിട്ട് എത്ര മാറ്റി വെക്കണം, പിന്നെ എത്ര പൈസ നമ്മൾ സ്പെൻഡ് ചെയ്യണം, നമുക്ക് കിട്ടുന്ന മൊത്തം സ്പെൻഡ് ചെയ്യണമെന്നില്ലല്ലോ, 100 തരാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ 70 സ്പെൻഡ് ചെയ്താൽ മതി, ബാക്കി 20 ദൈവത്തിന് കൊടുക്കുകയും 10 സേവിങ് ആയിട്ടും ഇടാം,
അതങ്ങനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ ട്രാക്ക്. അതിൻ്റെ ഇപ്പുറത്ത് താഴെയായിട്ട് എക്സ്പെൻസ് ട്രാക്ക്. ഇവിടെ വീട്ടിലെ എല്ലാ എക്സ്പെൻസസും ഹസ്ബൻഡാണ് നോക്കുന്നത്, അതുകൊണ്ട് എക്സ്പെൻസസിനെ കുറിച്ച് എനിക്ക് ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. എന്നാൽ എൻ്റെ കയ്യിൽ നിന്ന് വരുന്ന എക്സ്പെൻസസ് എന്താണെന്നോ അത് എഴുതിയിടാനാണ് ഈ എക്സ്പെൻസ് ട്രാക്ക്. പിന്നെ അതിൻ്റെ സൈഡിൽ എനിക്കൊരാഗ്രഹമുണ്ട്, എല്ലാ ദിവസവും 5 ദിർഹം വെച്ച് സേവ് ചെയ്ത് മാറ്റി വെക്കണമെന്നുണ്ട്. അപ്പോൾ അതൊക്കുന്നുണ്ടോ എന്ന് ശ്രമിക്കാൻ വേണ്ടി, ജസ്റ്റ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ പൈ ചാർട്ട് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അടുത്ത പേജ് എൻ്റെ സ്പിരിച്വൽ പേജാണ്. ഞാൻ കുറച്ച് ദിവസങ്ങളിലേക്ക് ഫാസ്റ്റിംഗ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്നാൽ ചില ദിവസം ഉഴപ്പൊന്നുമുണ്ട്. അപ്പോൾ അതൊന്ന് ട്രാക്ക് ചെയ്യാനാണത്. അപ്പം ഫാസ്റ്റ് ചെയ്യുന്ന ദിവസങ്ങൾക്ക് ഗ്രീൻ കളർ കൊടുക്കാനും ഫാസ്റ്റ് ചെയ്യാത്ത ദിവസങ്ങൾ ബ്ലാങ്കായിട്ടും വിടാനാണ് ആഗ്രഹിക്കുന്നത്. അടുത്ത ട്രാക്കർ ബൈബിൾ റീഡിംഗ് ട്രാക്കർ. നേരത്തെ ഞാൻ പറഞ്ഞാലും 10 ചാപ്റ്റർ വെച്ച് വായിക്കണം എന്ന് ആഗ്രഹമുണ്ട്. 10 ചാപ്റ്റേഴ്സും ഫുള്ളി വായിക്കുവാണെങ്കിൽ ഫുൾ കളറും, മൊത്തം വായിച്ചില്ലേ അതിനനുസരിച്ചുള്ള കളറും കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. അടുത്ത മെമ്മറി വേഴ്സ് ട്രാക്കർ. എനിക്ക് വാക്യം പഠിക്കുന്നത് പണ്ടേ ഭയങ്കര മടിയാണ്, പക്ഷെ അത് ശരിയല്ലെന്ന് തോന്നി തുടങ്ങി. അതുകൊണ്ട് അത് ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഒരു മെമ്മറി വേഴ്സ് ട്രാക്കർ വെച്ചു എനിക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി. അടുത്തത് പ്രെയർ ട്രാക്കർ. പേഴ്സണൽ പ്രെയർ നടക്കുമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഫാമിലി പ്രെയർ ഒത്തിരി ഉഴപ്പാറുണ്ട്. അപ്പം അതും ട്രാക്ക് ചെയ്ത്, അപ്പം ഇതൊക്കെ കൊണ്ട് എന്തോ പ്രയോജനം എന്ന് ചോദിച്ചാൽ നമുക്ക് ഉള്ളിലൊരു ബോധ്യം വരും, എത്ര ദിവസം നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളൊരു നമ്മളെക്കുറിച്ചൊരു ഒരു ട്രാക്ക് കിട്ടും. അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു ട്രാക്കർ ഉണ്ടാക്കുന്നത്. അടുത്തത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ചില പുതിയ ഹാബിറ്റ്സ് ഇൻകൾക്കേറ്റ് ചെയ്യാനാണ്. മെയിൻലി ബുക്ക് റീഡിംഗ്, നിറ്റിംഗ്, കുഞ്ഞുങ്ങളുടെ കൂടെ ബുക്ക് വായന, ഹിന്ദി വായിക്കാൻ അവരെ ഇച്ചിരി എൻകറേജ് ചെയ്യുക, ഇംഗ്ലീഷ് ബുക്ക് വേർഡ്സ് പുതിയ വേർഡ്സ് കണ്ടുപിടിച്ച് പഠിക്കാൻ എൻകറേജ് ചെയ്യുക. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ ട്രാക്കർ. അടുത്തൊരു ട്രാക്കറാണ്, ട്രാക്കറല്ല ഒരു പേജ് ഞാൻ വിട്ടിരിക്കുന്നത്, കോട്ട്സ് പേജ് എന്നാണ്. അത് നമ്മൾ പലപ്പോഴും ബുക്കുകൾ വായിക്കുമ്പം അല്ലെ ചില മോട്ടിവേഷണൽ വീഡിയോ കാണുമ്പം നമുക്ക് ചില കോട്ട്സൊക്കെ കണ്ട് വളരെ ഇഷ്ടം തോന്നും, കേൾക്കും, മനസ്സിൽ ഒരു ദിവസമൊക്കെ കൊണ്ടു നടക്കും, പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്ക് അതങ്ങ് മറന്നു പോകും. അങ്ങനെ മറക്കാതിരിക്കാൻ ഇവിടെ ഇങ്ങനെ നമുക്ക് മെൻഷൻ ചെയ്ത് വെക്കാം. അപ്പം നമുക്ക് അത് ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ മോട്ടിവേറ്റഡ് ആവാം, ഓർമ്മയായി നിൽക്കും, പിന്നെ എപ്പോഴേലും മറച്ച് നോക്കുമ്പോൾ നമുക്ക് എൻകറേജ്മെൻ്റ് ആവും, അത് നമ്മുടെ ജീവിതത്തെ മാറ്റിയതായിട്ട് നമുക്ക് തിരിച്ചറിയാനും സാധിക്കും. അടുത്തൊരു പേജ് ഞാൻ കുഞ്ഞുങ്ങളുടെ പഠിത്തത്തിൽ തന്നെ റിവിഷൻ ചെയ്യാനുള്ളൊരു ഷെഡ്യൂൾ ഉണ്ടാക്കുക. അത് ഉണ്ടാക്കി കഴിഞ്ഞില്ല, ഓരോ ദിവസവും ഓരോ സബ്ജക്റ്റ് വെച്ച് പഠിക്കാനുള്ള റിവിഷൻ ഷെഡ്യൂൾ ഉണ്ടാക്കുക. അതിൻ്റെ ഇപ്പുറത്ത് ഇപ്പം എല്ലാ ക്ലാസ്സും സൂമിലാണല്ലോ, എല്ലാ സൂം ഐഡിയസും എഴുതി വെക്കാനാണ്. കാരണം എങ്ങാനും ഞാനൊരു കോളിലാണെങ്കിൽ എൻ്റെ ഫോണും തട്ടിപ്പറിച്ചുകൊണ്ടാണ് സൂം ഐ ഡി എഴുതാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇവർക്ക് ഇതിൽ നിന്ന് നോക്കി സൂം ഐ ഡി എഴുതിയെടുക്കാവുന്നതാണ്. പിന്നെ ലാസ്റ്റിലുള്ള പേജുകൾ ഞാൻ അവർക്ക് ഹോംവർക്കുകൾ അവർക്ക് നോട്ട് ചെയ്തിടാനും എൻ്റെ മൊബൈലിൽ മെസ്സേജുകൾ വരുമ്പോൾ അതെനിക്ക് നോട്ട് ചെയ്ത് വെച്ച് അവർക്ക് കൊടുക്കാനും വേണ്ടിയിട്ട് കുറച്ച് പേജസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ വിട്ടിരിക്കുന്ന ഒരു പേജ് ബ്രെയിൻ ഡംപ് പേജ്. അതായത് ചില കാര്യങ്ങൾ പെട്ടെന്ന് കിച്ചണിൽ നിന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കായിരിക്കും ഓർക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ഈ ഒരു സൈഡിൽ എഴുതി വെക്കുമോ, പിന്നെ അത് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു വെക്കുമോ. അല്ല നമ്മൾ ചില സമയങ്ങളിൽ ഒത്തിരി കാര്യങ്ങൾ അങ്ങ് ചിന്തിച്ച് ചിന്തിച്ച് എന്തോ എവിടെ നിന്നാണ് ചിന്തിച്ച് തുടങ്ങിയെന്നും അറിയത്തില്ല, എവിടം വരെ എത്തിയെന്നും നമ്മൾക്കറിയത്തില്ല. അതുപോലൊരു മെൻ്റൽ സ്റ്റേജ് പലപ്പോഴും എനിക്കുണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ബ്രെയിനിൽ നിന്നുള്ളതെല്ലാം ഇറക്കി വെക്കാനുള്ളൊരു സ്ഥലമായിട്ടാണ് ഞാനിതിനെ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നമ്മുടെ തോട്ട്സിനെ ഒരു കൺട്രോൾ ചെയ്യാൻ നോക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എൻ്റെ
ഈ ജനുവരി മന്തിലേക്കുള്ള പ്ലാനറിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക. ഇതെല്ലാം കഴിയുമ്പോൾ അതിൻ്റെ പുറകെയുള്ള പേജിൽ ഫെബ്രുവരി മന്ത് തുടങ്ങുക. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊരു തോട്ട് പലർക്കും ഉണ്ടാവും. ആവശ്യം നിങ്ങൾക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊരു കൺട്രോൾ ഉള്ളവരാണ്, എല്ലാം അടുക്കിനടുക്കിന് ചെയ്യുന്നവരാണ്, തീരുമാനം എടുത്താൽ ഉടനെ അത് പ്രാവർത്തികമാക്കുന്നവർക്കാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, അവർക്ക് അങ്ങനെ തന്നെ തുടരാം. പക്ഷെ എന്നെപ്പോലെ കൺഫ്യൂസ്ഡ് ആയ, ഇന്ന് ചെയ്യുന്നതൊന്നും നാളെ ചെയ്യണമെന്നില്ലാത്തവർക്ക് ഇതുപോലത്തെ ഒരു കാര്യം നമ്മളെ തന്നെ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്, നമുക്ക് നമ്മളെ തന്നെ സൂപ്പർവൈസ് ചെയ്യാൻ. ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നാറില്ല, രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഞാൻ എന്തുവാ ചെയ്തതെന്ന്, എന്തുവാ ചെയ്തതെന്നുള്ളത് ട്രാക്ക് ചെയ്യാനാണ് ഈ സാധനം. ഇതുപോലെ പല നോട്ട്ബുക്കുകളും ജേണൽസും എല്ലാം വെച്ചാണ് ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്യുന്നത്, എൻ്റെ മെൻ്റൽ ഹെൽത്തിനെ ഞാൻ ഒരു ബാലൻസിൽ കൊണ്ടുപോകുന്നത്. നിങ്ങൾക്കിത് ഈ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്ത് ഒരു കമൻറ്റും ഇടുക. താങ്ക് യു സോ മച്ച്.